ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ അറബ്സിൻ്റെ ഫേമസ് ആയിട്ടുള്ള കുനാഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഈ ഉണ്ടാക്കാനും നല്ല ഈസിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു കുനാഫിൻ്റെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് കുറേ ആൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്, അപ്പോൾ ഞാനിതാ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുനാഫിൻ്റെ ഡോ എടുത്തിട്ടുണ്ട്. കുനാഫിൻ്റെ ഡോ വീട്ടിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇതാ സൂപ്പർ മാർക്കറ്റിൽ നിന്നെല്ലാം വാങ്ങിക്കാനും കിട്ടുന്നുണ്ട്. ഇപ്പം നാട്ടിലായാലും ഗൾഫിലായാലും എന്ന് പറഞ്ഞ പോലെ നമുക്ക് കുനാഫിൻ്റെ ഡോ കിട്ടുന്നുണ്ട്. ഇനി ഇതിന് നമുക്ക് കാര്യമായിട്ട് വേണ്ടത് ബട്ടറാണ്, പിന്നെ അതുപോലെ തന്നെ ചീസും വേണം. അപ്പം ഇത് മാത്രമേ വേണ്ടൂ കേട്ടോ, ഈ ഒരു കുനാഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഇതിന് നമ്മൾ ഷുഗർ സിറപ്പും കൂടി വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കുക, അതുപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ചീസിനെ കൊണ്ട് ഉണ്ടാക്കിയ കുനാഫിയാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ നിങ്ങൾ എന്തായാലും ഇതന്നെ ഉണ്ടാക്കി നോക്കുക, അത്രയും നല്ല ടേസ്റ്റാണ്. പിന്നെ കുനാഫ കുറേ രീതിയിലുണ്ട്, നമ്മൾ ക്രീം വെച്ചിട്ടും പിന്നെ അങ്ങനെ ഓരോ മാതിരിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ കുനാഫിൻ്റെ ഡോ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി കുറച്ച് ബട്ടർ ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കുനാഫിൻ്റെ ഡോയിലൊന്ന് മിക്സായി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തീ അങ്ങ് കൂട്ടി കൊടുക്കണ്ട, ഒന്ന് മെൽട്ടായി കിട്ടിയാൽ മതി. അപ്പം തീ കൂട്ടി കൊടുത്തിട്ട് ഇതിൻ്റെ കളറൊന്നും അങ്ങനെ മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മെൽട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഈ ഒരു കുനാഫിൻ്റെ ഡോയില് ഈ ഒരു ബട്ടർ മെൽട്ടാക്കിയത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് കൈയോടെ മിക്സായി കൊടുക്കാം. ഈ ഒരു കുനാഫിൻ്റെ ഡോവിൻ്റെ എല്ലാ ഭാഗത്തും നല്ലോണം മിക്സായി വരണം. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ടുണ്ട് ഇതാ നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് ടൈം എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സായി കൊടുക്കുക. അപ്പോൾ ഇതാ കണ്ടില്ല, ഞാൻ ഈ കുനാഫിൻ്റെ ഡോയിൽ ബട്ടർ എല്ലാ ഭാഗത്തും മിക്സായി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ടിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഓവനിൽ ബേക്ക് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഫ്രൈ പാനിലാണ് പിന്നെ ബേക്ക് ചെയ്തെടുക്കുന്നത്. എല്ലാവരുടെ കയ്യിൽ ഓവൺ ഉണ്ടാകണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഏത് പാനിലാണോ ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചാൽ ആ പാനിലേക്ക് കുറച്ച് ബട്ടറും പിന്നെ കുറച്ച് കളറും, ഓറഞ്ച് ഫുൾ കളർ ഉണ്ടെങ്കിൽ അത് ഒന്ന് ഈ ബട്ടറിൻ്റെ പേര് മിക്സാക്കിയിട്ട് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആദ്യത്തെ ലെയറ് ഈ ഒരു കുനാഫടോ നമുക്ക് ആദ്യത്തെ ലെയറായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ വെച്ച് കൊടുക്കാൻ നോക്കാം. കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രങ്ങൾ വെച്ചിട്ടോ അങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള അടി റൗണ്ടായിട്ടുള്ള പാത്രം ഉണ്ടാവില്ല, അതിനെ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിതാ ഒരു ലെയറ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുവിലായിട്ട് ചീസ് ഇട്ട് കൊടുക്കാം, മൊസറല്ല ചീസ്. പിന്നെ ഇങ്ങോട്ട് സൈഡിലൊന്നും ആക്കിയിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അന്നേരം പിന്നെ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ചൂടുകൊണ്ട് ചീസെല്ലാം മെൽട്ടായിട്ട് പുറത്തേക്ക് വരും, അതുകൊണ്ട് കുറച്ച് നടുവിലായിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കാം, സൈഡിലാക്കാത്ത വിധത്തിൽ. എന്നിട്ട് ഇതിൻ്റെ മേലെ ബാക്കിയുള്ള കുനാഫോടെ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പാൻ്റെ സൈഡിലുള്ള ബട്ടറിലൊന്ന് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഇതൊന്ന് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പഴയ ഓട് അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഓട് നല്ലോണം ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കുനാഫോടെ വെക്കുന്നത്. ഇനി ഇതൊരു 15 മിനിറ്റ് അത്രയും മതി, പെട്ടെന്ന് ആവും. എന്നൊരു ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് അടുത്ത് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പഞ്ചസാരയും ആ ഒരു കപ്പിൽ തന്നെ വെള്ളം എടുക്കാം. സെയിം കപ്പിൽ തന്നെ കേട്ടാ, പഞ്ചസാര ഏത് കപ്പിലാണ് കൊടുത്തത് ആ കപ്പിൽ തന്നെ വെള്ളം എടുക്കാൻ നോക്കാം. ഇനി നമുക്ക് ഈ ഒരു പഞ്ചസാര അലിയുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ഇതാ ഇത് ഒട്ടുന്ന വിധത്തിലൊന്നും ആക്കി എടുക്കണ്ട, നമ്മൾ കയ്യിൽ ഒട്ടുന്ന വിധത്തിലൊന്നും ഈ ഷുഗർ സിറപ്പ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടാ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ അരമുറി നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഒരു ടേബിൾ സ്പൂണ് റോസ് വാട്ടർ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നാലാണ് നമ്മൾ ഈ ഒരു ഷുഗർ സിറപ്പിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ കുനാഫ കഴിക്കുന്ന സമയത്ത് നല്ല ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഒരു 20 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ കുനാഫയുടെ റെഡി ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മളെ കുനാഫ റെഡിയായി കിട്ടിയിട്ടുണ്ട്, നല്ല ക്രിസ്പിയോട് കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മൾ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പില്ല, അത് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ പിസ്ത ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത പിസ്ത പൊടിച്ചതൊന്ന് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഒറിജിനൽ ടേസ്റ്റി ആയിട്ടുള്ള കുനാഫയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.
പിന്നെ ഈ ഒരു കുനാഫ കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുമ്പോൾ ആണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.